നേരത്തെ പറഞ്ഞു, സംഗീതം ഈ ഈ ഇത്തരം വരികൾ എന്നെ അതിശയിപ്പിച്ചു. ഞാൻ ചിന്തിച്ചു ദേവരാജൻ മാഷെ കൊണ്ടുവരണോ എന്ന്. ആ ഒരു ഒരു ഇത്രയും നല്ലൊരു ഗുരുവിനെ കിട്ടാൻ വലിയ പാടാണ്. എങ്ങനെയായിരുന്നു ആ ഒരു ഗുരുശിഷ്യ ബന്ധം? ഞാൻ എന്താണോ അതിന് കാരണം, ഗുരുവിൻ്റെ അനുഗ്രഹം, എൻ്റെ ഗുരുനാഥന്മാരുടെ. ഗുരുമുഖത്ത് നിന്നാണോ കുട്ടൻചേട്ട പഠിച്ചത്? അതെങ്ങനെയായിരുന്നു? ഒരു ഗുരുകുല വിദ്യാഭ്യാസം പോലെ ആയിരുന്നു? തീർച്ചയായിട്ടും. ഞാൻ ആദ്യം ആറ്റിങ്ങൽ ഹരിഹരയ്യർ സാറിനടുത്ത് പഠിച്ചു. അദ്ദേഹമാണ് എല്ലാ ബേസിക്കായിട്ട് ഈ സ്വരങ്ങൾ, സപ്തസ്വരങ്ങൾ ഇതെല്ലാം പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് പെരുമ്പാവൂർ സാറിനടുത്ത് പോയപ്പോൾ അദ്ദേഹം കൂടുതൽ വർണ്ണങ്ങളും കൃതികളും ഒക്കെ പഠിപ്പിച്ചു. അത് കഴിഞ്ഞിട്ട് മോഹനേന്ദ്രൻ സാറിനടുത്ത് പോയപ്പോൾ അപൂർവങ്ങളായിട്ടുള്ള രാഗങ്ങളും കൃതികളും, രാഗം, താനം, പല്ലവി, അങ്ങനെ സംഗീതത്തിൻ്റെ കുറച്ചും കൂടെ ഹൈറ്റ്സിലുള്ള കുറേ കാര്യങ്ങൾ അദ്ദേഹത്തിൽ നിന്ന് പഠിച്ചു. പിന്നെ എം ബി എസ് സാറ് എങ്ങനെയാണ് പാട്ടിൽ ഭാവസാന്ദ്രത കൊണ്ടുവരുന്നത് എന്നുള്ളതിനെ കുറിച്ച്, വളരെ ഇൻറ്റൻസ് ആയിട്ടുള്ള മ്യൂസിക് എങ്ങനെയാണ്, ഇപ്പോൾ എൻ്റെ ചില കോമ്പോസിഷൻ, ഇപ്പോൾ രാക്കിളിതൻ വഴിമറയും എന്നുള്ള പാട്ട് നമ്മൾ കേൾക്കുമ്പോഴത്തേക്കും അതിനകത്ത് ഇൻറ്റൻസ് ആണ്. അപ്പോൾ ഈ ഇൻറ്റൻസിറ്റി എനിക്ക് എവിടെ നിന്ന് കിട്ടിയെന്ന് പറഞ്ഞാൽ അത് എം ബി എസ് സാറിൻ്റെതാണ്. പിന്നെ ദേവരായ മാസ്റ്റർ അടുത്ത് പോയപ്പോൾ സംഗീതത്തിൻ്റെ വേറെ തലങ്ങളാണ്, ഭാഷയും സംഗീതവും തമ്മിലുള്ള ബന്ധം, മലയാളത്തെ കൂടുതൽ സ്നേഹിക്കാനായിട്ട് എന്നെ പഠിപ്പിച്ചത് ദേവരായ മാസ്റ്ററാണ്. ദേവരായ മാസ്റ്ററുടെ സംഗീതത്തിൻ്റെ ലാളിത്യവും എം ബി എസ് സാറിൻ്റെ സംഗീതത്തിൻ്റെ ഇൻറ്റൻസിറ്റി, അതിൻ്റെ കുറച്ച് എങ്ങനെയോ അവരുടെ അനുഗ്രഹം കൊണ്ട് എനിക്ക് കിട്ടി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ അങ്ങനെ വന്നപ്പോഴാണ് എനിക്ക് സിനിമയിൽ അത്തരത്തിലുള്ള പല രീതിയിലുള്ള പല ലെവൽസ് ഓഫ് ഇൻറ്റൻസിറ്റി, പല ലെവൽസ് ഓഫ് ലാളിത്യം ഉള്ള പാട്ടുകൾ ഉണ്ടാക്കാൻ സാധിച്ചത്.